ഐ പി എൽ ക്രിക്കറ്റ് അതിൻ്റെ പ്ലേ ഓഫിൽ എത്തി നിൽക്കുമ്പോൾ ആദ്യ ക്വാളിഫയറിൽ ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. മത്സരം 10 ഒക്ടോബർ ഇന്ത്യൻ സമയം 7:30 ആരംഭിക്കുക. ആദ്യം ഡൽഹി ക്യാപിറ്റൽസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ 14 നിന്നും 10 സഹിതം ആധികാരികമായി തന്നെയാണ് പ്ലേ ഓഫ് യോഗ്യത നേടിയിരിക്കുന്നത്. ചെന്നൈ ആകട്ടെ 14 നിന്നും 9 നേടിയാണ് ക്വാളിഫയർ കളിക്കാൻ യോഗ്യത നേടിയത്. മാത്രമല്ല ലീഗ് ഘട്ടത്തിലെ അവസാന 3 നോക്കിയാൽ 3 വലിയ തോൽവിയാണ് ചെന്നൈക്ക് നേരിടേണ്ടി വന്നത്. ഡൽഹിയും ലീഗ് ഘട്ടത്തിലെ അവസാന മത്സരം ബാംഗ്ലൂരിനോട് തോറ്റിട്ടാണ് പ്ലേ ഓഫിന് തയ്യാറെടുക്കുന്നത്. ആദ്യം പിച്ച് റിപ്പോർട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലായിരിക്കും മത്സരം നടക്കുക. ദുബായിലെ പിച്ച് സീസണിലുടനീളം ബോളർമാരെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. സമാന സാഹചര്യം തന്നെയായിരിക്കും പ്ലേ ഓഫിലും സംഭവിക്കുക. ടോസ് ലഭിക്കുന്ന ടീം ബൗളിംഗ് തിരഞ്ഞെടുത്ത് എതിർ ടീമിനെ കുറഞ്ഞ ഒരു സ്കോറിൽ ഒതുക്കി കംഫർട്ടബിൾ ചേസിനായിരിക്കും ശ്രമിക്കുക. അതിനാൽ തന്നെ ടോസ് ഇവിടെ ഒരു നിർണായക ഘടകമായി വരും. മാത്രവുമല്ല ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് 160 to 180 ഇടയിലൊരു സ്കോർ നേടാൻ സാധിച്ചാൽ അവർക്ക് മത്സരത്തിൽ 80% വിജയിച്ചെന്ന് പറയാൻ സാധിക്കും. 1st പത്താം ഓവർ മുതലും 2nd മുഴുവനായും പിച്ച് സ്ലോ ആയി പെരുമാറുന്നതിനാൽ 160 ചേസ് ചെയ്യുക എന്നത് ഒരു ചലഞ്ചായി മാറാൻ സാധ്യതയുണ്ട്. ഇതിനു മുൻപ് 25 മത്സരങ്ങളിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ ഡൽഹിക്ക് 10 സൂപ്പർ കിങ്സിന് 15 നേടാനായെങ്കിലും യു എയിൽ കളിച്ച അവസാന 4 ഒന്നിൽ മാത്രമാണ് ചെന്നൈ വിജയിച്ചത്. ഇനി ഇരു ടീമുകളും നോക്കിയാൽ ഡൽഹിയിൽ പരിക്കേറ്റ മാർക്കസ് സ്റ്റോനിസിൻ്റെ അഭാവം ടീമിനെ നന്നായി അലട്ടുന്നുണ്ട്. ഓസ്ട്രേലിയയുടെ 2020 വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉള്ള താരമായതിനാൽ അദ്ദേഹം പൂർണ്ണമായും ഫിറ്റാകുന്നതുവരെ ഐ പി എല്ലിൽ കളിപ്പിക്കരുതെന്നും ക്രിക്കറ്റ് ഓസ്ട്രേലിയ ഐ പി എൽ ഗവേണിംഗ് കൗൺസിലിനെ അറിയിച്ചതിനാൽ നാളെയും സ്റ്റോയിൻസ് കളത്തിലിറങ്ങാൻ സാധ്യതയില്ല. പകരം മറ്റൊരു ബോളിംഗ് ഓൾറൗണ്ടറായ റിബൽ പട്ടേൽ ഇറങ്ങും. ഡൽഹി ടീം നോക്കിയിട്ടുണ്ടെങ്കിൽ ധവാൻ ഷാ ഓപ്പണിങ്ങും പന്ത് അയ്യർ ഹെഡ്മെയർ മധ്യനിരയും റിബൽ പട്ടേൽ അശ്വിൻ റബാഡ നോർജ് ആവേശ് ഖാൻ എന്നിവരുടെ ബോളിംഗ് നിരയുമാവും ക്വാളിഫയർ 1 കളിക്കുക. ഇനി ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ സുരേഷ് റൈനയ്ക്ക് പരിക്കുപറ്റി 3 നഷ്ടമായിരുന്നു. നീ ഇഞ്ചുറി ആയതിനാൽ തന്നെ താരത്തിന് പൂർണ്ണമായും റെസ്റ്റ് ആവശ്യമായിരുന്നു. താരം പുറത്തിരുന്ന 3 ചെന്നൈ പരാജയപ്പെട്ടിരുന്നു. ബാറ്റിങ്ങിൽ വലിയ ഇമ്പാക്റ്റുകൾ റൈന നടത്തുന്നില്ലെങ്കിലും റൈനയുടെ സാന്നിധ്യം ടീമംഗങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസവും ഐശ്വര്യവും ചെറുതല്ല. മാത്രമല്ല പ്രകടനങ്ങൾക്കൊപ്പം ഭാഗ്യം കൂടി വേണ്ട ഇത്തരം നോക്കൗട്ട് മത്സരങ്ങളിൽ ഇത്തരം ചില വിശ്വാസങ്ങൾ കൂടി മാനിക്കേണ്ടതുണ്ട്. എന്നാൽ ചെന്നൈ ആരാധകർക്ക് സന്തോഷ വാർത്തയായി സുരേഷ് റൈന കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാക്ടീസിനിറങ്ങിയിരുന്നു. ഇത് ടീമിന് ഗുണം ചെയ്യും. അങ്ങനെ വന്നാൽ റോബിൻ ഉത്തപ്പ പുറത്തിരിക്കേണ്ടി വരും. ചെന്നൈ ടീം നോക്കിയിട്ടുണ്ടെങ്കിൽ ഋതുരാജ് ഡുപ്ലസി ഓപ്പണിങ്ങും അലി റായിഡു റൈന ധോണി ജഡേജ മധ്യനിരയും ബ്രാവോ താക്കൂർ ചഹൽ ഹേസൽവുഡ് ബോളിംഗ് നിരയുമായിരിക്കും കളത്തിലിറങ്ങുക. ഇരു ടീമുകളിലും ശ്രദ്ധിക്കേണ്ട താരങ്ങളെ നോക്കിയിട്ടുണ്ടെങ്കിൽ ധവാൻ അയ്യർ ആവേശ് ഖാൻ നോർജ താരങ്ങളെ ഡൽഹിയിൽ നിന്നും ഗെഗ്വാഡ് ഡുപ്ലസി ജഡേജ താക്കൂർ താരങ്ങളെ ചെന്നൈയിൽ നിന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവസാനമായി ഇരു ടീമുകൾക്കും ഒരു വിന്നിംഗ് ചാൻസ് കൊടുത്താൽ ഡൽഹി 65% ചെന്നൈക്ക് 35% വിജയസാധ്യത കൊടുക്കാം.